അസ്സലാമു അലൈക്കും, ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ. ഞങ്ങൾ പല്ലക്ക് പാർക്കിലാണ്. അപ്പൊ ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പല്ലക്ക് ആയുർവേദ സെൻ്ററിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ പല്ലക്ക് ആയുർവേദക്ക് ഇവിടെ ഉള്ള കേട്ടോ. അപ്പോൾ പല്ലക്കത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. നല്ല ചെടികളൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് തന്നെ കാണണം. ഇവിടെ എന്താ സെറ്റപ്പ് അറിയാം. നല്ല സൗകര്യത്തോടു കൂടി ചെയ്തിരിക്കണം. നല്ല ചെടികളും സെറ്റാക്കിട്ടുണ്ട്. നല്ല കാറ്റുമുണ്ട്, നല്ലൊരു അന്തരീക്ഷട്ടോ അവിടെ. മുളക്കൂട്ടൊക്കെ നമ്മളെ നല്ല പച്ചപ്പുള്ള സ്ഥലമുണ്ട്. അപ്പൊ ഇവിടുത്തെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പൂവൊക്കെ അവിടെ വിശ്രമിക്കാൻ വേണ്ടി നല്ലൊരു ഷെഡ് കെട്ടി സെൻറ്റായിട്ട് നല്ല ആസ്വദിച്ച് ഇവിടെ ഇരിക്കാം. നല്ല പച്ചപ്പുള്ള സ്ഥലം എന്ന് പറയുന്നത് തന്നെയാണ് പല്ലക്ക്. അപ്പൊ അതിസുന്ദരമായ പാടം, നന്നാ പച്ചപ്പർ സെറ്റപ്പാണ്. ഇവിടെ ഒരു കുളമുണ്ട്. ഇപ്പൊ അങ്ങനെ കുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പല്ലക്ക് പാർക്കിൽ, ആയുർവേദ പാർക്കിൽ എന്താ സെറ്റപ്പാണ്. ഇവിടെ നല്ലൊരു കുളമുണ്ട്. ആ കുളം ഒന്ന് കാണാൻ പോണ നിങ്ങള്. ഇതാ ആ കുളം, അടിപൊളി. എന്താ സെറ്റപ്പ്. കുളത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ കുളത്തിലവിടെ ഉള്ളത് നമ്മളെ പഴയ കുളട്ടാ. കുറേ കാലം മുന്നിലാണ് അപ്പൊ കുളത്തിൽ നിന്ന് കേറി പഞ്ഞ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോവാണ്. എന്താ സെറ്റപ്പാക്കിയതിനുള്ള നല്ല വലിയ സ്ഥലങ്ങള്. എന്താ രസം ഇവിടെ കാണാതാന്. ഇവിടെ ഇങ്ങനെ കയറി വരിക കേട്ടോ. ഓരോ ഭാഗങ്ങളാണ് ഇതിൻ്റെ. എന്താ ഒരു പ്രത്യേക പൂട്ടാ ഇല്ലോ. ഇവിടെ വിശ്രമിക്കാൻ വേണ്ടി നല്ലൊരു സെറ്റപ്പ് ഇതൊക്കെ ഉണ്ട് ഇവിടെ.
ഇത് നമ്മളെ കോട്ടക്കൽ ആയുർവേദ കോളേജിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് പല്ലക്കൽ ആയുർവേദിക്. ഇല കോഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവാഴി, മനമൊരുകും വേദനയിൽ ആൺകിളിയാൽ കഥ പാടി മറഞ്ഞു പോയി. ആ മന്ദഹാസം ഓർമ്മകൾ മാത്രം, ഓർമ്മകൾ മാത്രം. ഇല പൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവാഴി, മനമൊരുകും വേദനയിൽ ആൺകിളിയാൽ കഥ പാടി. പുറത്തൊക്കെ പോയിക്കാണ്ട് ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. വണ്ടി കയറി അപ്പൊ ഞങ്ങള് പുറത്തൊക്കെ പോയി ഇപ്പൊ വീട്ടിലെത്തി. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ.